നമസ്കാരം. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേദിയിലേക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ഷണിച്ചതിനെതിരെ പ്രകോപിതനായി സംസാരിച്ച ഇ കെ സംസ്ഥാന നേതാവ് അബ്ദുൾ മുസ്ലിയാരുടെ നടപടിയെ വിമർശിച്ച് നിരവധി പേരാണ് എത്തുന്നത്. അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? അങ്ങനത്തെ പെൺകുട്ടികളെ നിങ്ങൾക്ക് വിളിക്കണ്ട. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഒരു മദ്രസ കെട്ടിടോത്സവവും പൊതുസമ്മേളനവും നടക്കുന്ന വേദി. അനൗൺസ്മെന്റ്: പത്താം ക്ലാസ്സിലെ കുട്ടി മാഷിദ പി വി എന്ന കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു പെൺകുട്ടി നിറഞ്ഞ ചിരിയോടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ചടങ്ങിലെ വിശിഷ്ടാതിഥിയിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്നു. വേദിയിൽ നിന്നിരുന്ന ഒരു ഉസ്താദ്: പെൺകുട്ടിയാണോ, പത്താം ക്ലാസ്സിലെ കുട്ടിയോ, ആരാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്? ഇനി മേലിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ പെൺകുട്ടികളെ ഒന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? വേറൊരു ഉസ്താദ്: രക്ഷിതാവിനോട് വരാൻ പറയും. ഉസ്താദ്: സമസ്തന്റെ തീരുമാനം അറിയില്ലേ? ഇജാണോ ഓളെ ഇങ്ങോട്ട് വിളിച്ചത്? സ്റ്റേജിൽ നിന്നിരുന്ന ഏതോ ഒരു മത അടിമ: ഏയ്, അല്ലല്ല, ഞാനല്ല, ഞാൻ എൻ്റെ കുട്ടീനെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതാ. ഉസ്താദ്: വേണ്ടാത്ത പണി ചെയ്യാം, ഞങ്ങളൊക്കെ ഇവിടെ ഇരുത്തി കൊണ്ട് വേണ്ടാത്ത പണി ചെയ്യാം, അതൊക്കെ പോട്ടത്തിൽ വരൂലേ, അതൊക്കെ ഈ സാധനത്തിൽ, അതായത് ക്യാമറയെ ചൂണ്ടി അങ്ങോട്ട് പോകൂലേ, മേപ്പെട്ട് പോകൂലേ എന്നൊക്കെ. ഇത് കേട്ടിട്ട് വേഗം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെത്തിയോ എന്നോ തൊട്ടടുത്ത കലണ്ടർ എടുത്ത് വർഷം ഏതാന്ന് നോക്കിയോ പരിഭ്രമിക്കേണ്ട. ആറാം നൂറ്റാണ്ടിലേക്കൊന്നും എത്തിയതല്ല നമ്മൾ. ഇത് 2022 തന്നെയാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ തലയിൽക്കെട്ടുള്ള മുതുക്കൻ്റെ പേരക്കുട്ടിയുടെ പ്രായം കാണും. ആ കുട്ടി ഒന്ന് സ്റ്റേജിൽ കയറി നാലാൾ കാണുകയെ ഒരു സമ്മാനം സ്വീകരിച്ചതിനാണ് ആ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലെ മതമുതുക്കന്മാരിൽ നിന്ന് ഈ ആക്രോശവും ഭീഷണിയുമെല്ലാം. സ്ത്രീപക്ഷ ചിന്തയ്ക്കും സ്ത്രീ പുരോഗമനത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും പേരുകേട്ട ഇസ്ലാം മതത്തിൽ ഇങ്ങനൊന്ന് നടന്നത് കേട്ട് ആരും ഞെട്ടാനൊന്നും പോകില്ലെന്നറിയാം. മാത്രമല്ല, ഈ സംഭവം ഇവിടെ വിവരിച്ചത് അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു വിഷയം ഒരു ക്ഷേത്ര സംബന്ധിയായ സ്റ്റേജിലാണ് എന്ന് ഒന്ന് കരുതുക. എന്തായിരിക്കും മാറ്റങ്ങൾ? ഇത് മാധ്യമങ്ങളും മറ്റും വലിയ വാർത്തയാക്കും, ചർച്ചകൾ നടക്കും, സാംസ്കാരിക നായകന്മാർ ഉറഞ്ഞുതുള്ളും, നടീനടന്മാർ പ്രതികരണങ്ങളുമായി നിറയും, വിവിധ സംഘടനകളാൽ പെൺകുട്ടികൾക്കായി പ്രത്യേക സമ്മാനദാന ചടങ്ങ് നടത്തപ്പെടും, അങ്ങനെ അങ്ങനെ. ഏയ്, അതൊന്നുമല്ല പ്രധാന വ്യത്യാസം. ഇത് സംഭവിക്കുന്ന ആ വേദിയിൽ പ്രതിഷേധമുയരും. അങ്ങനൊരു ശാസന ഭീഷണി ഉയർത്തിയ മതപണ്ഡിതൻ പച്ചയ്ക്ക് അപമാനിക്കപ്പെടും, സകലരാലും എതിർക്കപ്പെടും. വേദിയിലെ മുഴുവൻ ജനവും ആ പെൺകുട്ടിക്കായി നിലകൊള്ളും. നീയാണോടാ വിളിച്ചത് എന്ന ചോദ്യം കേട്ട അനൗൺസർ, അതേടാ ഞാനാണ് വിളിച്ചത്, ദേ എൻ്റെ മോളെയും വേദിയിലേക്ക് വിളിക്കുന്നുണ്ട് കണ്ടോ എന്ന് പറയും. അതാണ് വ്യത്യാസം. നാളെ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞതിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു കുഴപ്പവും ഇല്ല, അതൊക്കെ ഞമ്മൻ്റെ തെറ്റാണ്, ഞമ്മളൊക്കെ ലീഗുകാരാണ് എന്ന് പറയുന്ന പെൺകുട്ടിക്കും കുടുംബത്തിനോടും സഹതാപം രേഖപ്പെടുത്തുന്നു. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്.